ഡിയർ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഞാൻ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഈ കാണുന്ന കണ്ണ് ആരുടെയാണെന്ന് പറയാൻ പറ്റുമോ? ഫസ്റ്റ് ക്ലൂ പറ്റത്തില്ലായിരിക്കും. സെക്കൻഡ് ക്ലൂ തരാം, ഈ കാണുന്ന കൈ ആരുടെയാന്ന് പറയാൻ പറ്റുമോ? അതും പറ്റത്തില്ലായിരിക്കും. തേർഡ് ക്ലൂ പറയാം, ഈ കാണുന്ന ബ്ലേർഡ് പിക്ചർ ആരുടെയാന്ന് പറയാൻ പറ്റുമോ? സോ ഈ മൂന്ന് ക്ലൂയിൽ നിന്ന് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണും ഇത് എന്താണെന്ന്. മോണോലിസയുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മോണോലിസ പെയിൻറ്റിംഗ് എന്നറിയപ്പെടുന്ന ഒരു പെയിൻറ്റിങ്ങിൻ്റെ പിക്ചറാണിത്, റൈറ്റ്? സോ ഈ ഒരു പിക്ചറിനെ നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? നിങ്ങൾക്ക് ഈ പിക്ചർ ഫുള്ളായിട്ട് കണ്ടില്ലായിരുന്നു, പക്ഷേ പലർക്കെങ്കിലും ഫസ്റ്റ് ക്ലൂയിൽ നിന്നോ സെക്കൻഡ് ക്ലൂയിൽ നിന്നോ കാര്യം എന്തുവെന്ന് മനസ്സിലായി കാണും. എങ്ങനെയാണ് നിങ്ങളുടെ ബ്രെയിൻ അത് മനസ്സിലാക്കിയത്? സോ ദാറ്റ് ഈസ് നോൺ ആസ് പാറ്റേൺ റെക്കഗ്നിഷൻ. കുറേ പാറ്റേൺസ് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്നും ഒരു കൺക്ലൂഷൻ എത്തുന്നതിനെയാണ് നമ്മൾ പാറ്റേൺ റെക്കഗ്നിഷൻ എന്ന് പറയുന്നത്. സോ പാറ്റേൺ റെക്കഗ്നിഷനിൽ എന്താണ് സംഭവം? സോ കുറേ ഫീച്ചേഴ്സ് കാണും. ഇപ്പം നമ്മുടെ ഒരു ഫേസ് കാണുകയാണെങ്കിൽ തന്നെ നമ്മളുടെ കണ്ണുണ്ട്, മൂക്കുണ്ട്, ചെവിയുണ്ട്, അല്ലേ? അതെല്ലാം ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ഫീച്ചേഴ്സാണ്. അപ്പോൾ ഒരു വ്യക്തിയെ കാണുമ്പോൾ ഈ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. ഓരോ വ്യക്തികൾക്കും ഈ ഫീച്ചേഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഒരു വ്യക്തിയെ ഡിഫൈൻ ചെയ്യുന്നത് ഈ ഫീച്ചേഴ്സ് എല്ലാം ആയിരിക്കും. അപ്പോൾ ഫൈനലി നമ്മുടെ ബ്രെയിനിൽ വരുന്നത്, ഇപ്പോൾ ഒരാളെ കാണുമ്പോൾ ആ വ്യക്തിയെ നമ്മളുടെ ബ്രെയിനിലേക്ക് പ്രിൻറ്റ് ചെയ്യപ്പെടുന്നത് കുറേ ഫീച്ചേഴ്സിൻ്റെ ബേസിസിലായിരിക്കും. സോ ആ വ്യക്തിയെ പിന്നെയും കാണുമ്പോൾ നമുക്ക് ഈ ഫീച്ചേഴ്സിൻ്റെ ബേസിസിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഒരു വ്യക്തി അയാളാണെന്ന്. അതുപോലെ വേറൊരു എക്സാമ്പിൾ പറയാം. കോവിഡ് ടൈമിൽ നിങ്ങൾ മാസ്ക് വെച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനെ കണ്ടിട്ടുണ്ടായിരിക്കും, അല്ലേ? കുറേ നാൾക്ക് ശേഷം നിങ്ങളുടെ ഫ്രണ്ട്സിനെ കാണുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, ഇത്രയും ഭാഗം കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാറുണ്ട് ഇത് ആരാണെന്ന്. മോസ്റ്റ് ഓഫ് ദ കേസസ് യു വിൽ അണ്ടർസ്റ്റാൻഡ്. സോ അതും നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു പവറാണ്. ദാറ്റ് ഈസ് പാറ്റേണെ റെക്കഗ്നൈസ് ചെയ്ത് ഒരു കൺക്ലൂഷനിലേക്ക് എത്തുക എന്ന് പറയുന്ന പാറ്റേൺ റെക്കഗ്നീഷൻ്റെ പവറാണ്. സോ ഇതേ പാറ്റേൺ റെക്കഗ്നീഷൻ ഒരു മെഷീന് കിട്ടിയാൽ, അതല്ലെങ്കിൽ ഇതേ പാറ്റേൺ റെക്കഗ്നീഷൻ ഒരു പ്രോസസ്സർ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടേഷൻ പവറുള്ള ഒരു ഡിവൈസിന് കിട്ടിയാൽ എങ്ങനെ ഇരിക്കും? സോ ദാറ്റ് ഈസ് നോൺ ആസ് മെഷീൻ ലേണിംഗ്. മെഷീൻ ലേണിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മെഷീൻ ലേണിംഗ് ക്യാൻ ബി ഡൺ ഇൻ വേരിയസ് വേസ്. പല മെത്തേഡ്സ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് മെഷീൻ ലേണിംഗ് ഡെവലപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് ഓർ ANN. സോ ANN കുറിച്ച് പറയാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ, ഈ പ്രാവശ്യത്തെ നോബൽ പ്രൈസ് ഫോർ ഫിസിക്സ് കിട്ടിയത് ANN റിലേറ്റഡ് വർക്കിനാണ്. ജോൺ ജെ ഹോപ്ഫീൽഡ്, ജെഫ്രി ഇ ഹിൻറ്റൺ, ഈ രണ്ട് പ്രൊഫസേഴ്സിനാണ് ഈ പ്രാവശ്യത്തെ ഫിസിക്സിൻ്റെ നോബൽ പ്രൈസ് കിട്ടിയത്. ഫോർ ദ ഫൗണ്ടേഷണൽ ഡിസ്കവറീസ് ആൻഡ് ഇൻവെൻഷൻസ് ദാറ്റ് എനേബിൾ മെഷീൻ ലേണിംഗ് വിത്ത് ANN. ANN കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ മനസ്സിലാവും, നമ്മുടെ ബ്രെയിനുമായിട്ട് വളരെ ക്ലോസ് റിലേഷൻഷിപ്പിലാണ് ഈ ANN മോഡൽ ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മളുടെ ബ്രെയിനുള്ളിൽ സെല്ലുകളുണ്ട്, അല്ലേ? ബ്രെയിൻ സെൽസിനെ പറയുന്നത് എന്താണ്, ഓർമ്മയുണ്ടോ? ന്യൂറോൺസ് എന്നാണ്. ന്യൂറോൺസിനെ കണക്ട് ചെയ്യാൻ വേണ്ടി സിനാപ്സിസ് ഉണ്ട്, അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ ജസ്റ്റ് ലൈക്ക് ദാറ്റ് ANN-ലും നമുക്ക് നോഡുകളുണ്ട്, ന്യൂറോൺസിന് പകരമായിട്ട് നോഡുകളുണ്ട്. അതേപോലെ ഈ ന്യൂറോൺസിനെ കണക്ട് ചെയ്യുന്നത് പല കണക്ഷൻസും ഉണ്ട്. ഈ കണക്ഷൻസ് വെയ്റ്റഡ് കണക്ഷൻസ് ആണ്. ദാറ്റ് ഇസ് ഓരോ കണക്ഷൻസിനും അതിൻ്റേതായ വാല്യൂസ് ഉണ്ട്. സോ ഒരു ANN മോഡൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ അതിനെ ട്രെയിൻ ചെയ്യിപ്പിക്കണം, അതിനെ പഠിപ്പിക്കണം. ഒരു കൊച്ചുകുട്ടി എന്ന പോലെ നമ്മൾ അതിനെ പല കാര്യങ്ങളും പഠിപ്പിക്കണം. അങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞ് കുറേ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അതൊരു ട്രെയിൻഡ് മോഡലാവും. ആ ട്രെയിൻഡ് മോഡലിലേക്ക് നിങ്ങൾ എന്തോ ചെയ്യും, പുതിയൊരു ഡേറ്റ കൊടുക്കുകയാണെങ്കിൽ ആ ഡേറ്റ ചിലപ്പോൾ ഇൻകംപ്ലീറ്റ് ആവാം, ചിലപ്പം മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ ആവാം, കറപ്റ്റഡ് ഡേറ്റ ആവാം, ബട്ട് സ്റ്റിൽ ദിസ് ഡേറ്റ വിൽ ബി പ്രെഡിക്റ്റഡ്. ഈ ഒരു മോഡൽ കറക്റ്റായിട്ടുള്ള പ്രഡിക്ഷൻ നടത്താൻ പറ്റും. ബട്ട് ദാറ്റ് ഡസൻ മീൻ എല്ലാ പ്രാവശ്യവും ഇത് കറക്റ്റായിട്ടുള്ള പ്രഡിക്ഷൻ ആയിരിക്കും നടത്തുന്നത് എന്ന് കൺഫേം ചെയ്യാൻ പറ്റത്തില്ല. ഒരു നല്ല എക്സാമ്പിളാണ്, നിങ്ങൾ ഡ്രോയിങ് ടു ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ദാറ്റ് ഇസ് എന്തെങ്കിലും ഒന്ന് ഡ്രോ ചെയ്താൽ അത് കറസ്പോണ്ടിങ് ലെറ്റർ അല്ലെങ്കിൽ വേർഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. സപ്പോസ് ഞാൻ A എന്ന് പറയുന്ന ഒരു ലെറ്റർ എഴുതിയെന്നിരിക്കട്ടെ. ആ A എന്ന് പറയുന്ന ലെറ്റർ എഴുതുമ്പോൾ ഞാൻ ആദ്യം എൻ്റെ മോഡലിനെ ട്രെയിൻ ചെയ്യിപ്പിക്കണം. ദാറ്റ് ഇസ് ഞാൻ 10 പേരെ വിളിച്ചിട്ട് ഞാൻ അവരോട് പറയും, A എന്ന് പറയുന്ന ലെറ്റർ ഒന്ന് എഴുതേ. 10 പേരെഴുതി, ആ 10 പേരും ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും എഴുതുന്നത്, അല്ലേ? കുറേ കാര്യങ്ങൾ ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും, അവരുടെ A എന്ന് പറയുന്ന ഹാൻഡ് റൈറ്റിങ്ങിൽ ഡിഫറെൻ്റ് ആയിട്ട് വരും. അപ്പോൾ ഈ 10 പേരെ കൊണ്ട് എഴുതിപ്പിച്ച് എൻ്റെ ANN മോഡലിനെ ഞാൻ ട്രെയിൻ ചെയ്യിപ്പിച്ചു. ട്രെയിൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുക, പുതിയ ഒരാൾ വരികയാണ്, 11-ാമതായിട്ടൊരാൾ വന്ന് A എഴുതുകയാണ്. A എഴുതുമ്പോൾ ഈ ട്രെയിൻഡ് മോഡലിന് മനസ്സിലാവണം, ഇപ്പം പുതിയതായിട്ട് വന്ന ലെറ്റർ എന്ന് പറയുന്നത് A ആണെന്ന് കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയാൽ ഇറ്റ് ഇസ് ഗുഡ്. പക്ഷേ A എന്ന് പറയുന്ന ലെറ്ററിനെ D ആയിട്ടും ചിലപ്പം തെറ്റ് പ്രെഡിക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ ട്രെയിൻഡ് മോഡൽ എത്രമാത്രം പെർഫെക്റ്റ് ആണോ അതിനെ ബേസ് ചെയ്തിരിക്കും നമ്മുടെ ഫൈനൽ ഔട്ട്കം. സോ 1980 വരെ ANN ബേസ്ഡ് ആയിട്ടുള്ള പല റിസർച്ചും ഡെവലപ്മെൻറ്സും എല്ലാം നടന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ വയബിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കാൻ അതുവരെ പറ്റിയിട്ടില്ല. പക്ഷേ 1982
ഹോപ്ഫീൽഡിൻ്റെ ഡിസ്കവറിയിൽ നിന്നാണ് നമ്മുടെ ഈ ANN റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹോപ്ഫീൽഡ് ഒരു ഹോപ്ഫീൽഡ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു മോഡലിനെ ക്രിയേറ്റ് ചെയ്യുന്നു. ആ മോഡലിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ആ മോഡലിനെ ഇൻസ്പയർഡ് ആയിട്ടാണ് ഭാവിയിലെ ഹിൻഡൻ പുള്ളിക്കാരൻ്റേതായിട്ടൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് നോൺ ആസ് ബോൾസ്മെൻ മെഷീൻ എന്ന് പറയുന്ന ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ രണ്ട് മോഡൽസാണ് ആക്ച്വലി ഇപ്പം കാണുന്ന ANN റെവല്യൂഷൻ്റെ ഏറ്റവും ഫൗണ്ടേഷനായിട്ട് നിന്ന് ഡിസ്കവറീസ്. ഇപ്പം നമുക്കറിയാം ANN ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വൈഡ് സ്പ്രെഡാണ്. പാർട്ടിക്കൽ ഫിസിക്സ് തൊട്ട് മെറ്റീരിയൽ സയൻസ്, എഞ്ചിനീയറിങ് മെഡിക്കൽ എല്ലാ ഫീൽഡിലും ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. ഇൻഫാക്ട് നമ്മുടെ മൊബൈലിലെ തന്നെ ഫേഷ്യൽ റെക്കഗ്നിഷൻ സിസ്റ്റത്തിലാണെങ്കിലും അതല്ലെങ്കിൽ ക്ലൈമറ്റ് പ്രഡിക്ഷൻസിലാണെങ്കിലും എല്ലായിടത്തും ANN ആപ്ലിക്കേഷൻ വളരെയധികമാണ്. സോ ഇത്രയേറെ കോൺട്രിബ്യൂഷൻസ് നൽകിയ ഈ ഒരു ഡെവലപ്മെൻറ്റ്, ANN ഡെവലപ്മെൻറ്റിനും അതിൻ്റെ ഒരു വളർച്ചയ്ക്കും കാരണമായ രണ്ട് വ്യക്തികൾക്കാണ് ഈ പ്രാവശ്യത്തെ നോബൽ പ്രൈസ് കൊടുത്തിരിക്കുന്നത്.